ഹായ് ഓൾ, വെൽക്കം ബാക്ക് കൂട്ടുകാരെ. അങ്ങനെ ഒരുപാട് ദിവസങ്ങളായിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നു നിൽക്കുന്നുണ്ട്. ഇന്നൊരു കഥ ഞാൻ പറഞ്ഞുതരുവാണ് നിങ്ങൾക്ക്. ഈ കഥ എന്ന് വെച്ചാൽ, എനിക്ക് ഈ കഥ കേട്ട സമയത്ത്, ഈ കഥ ഞാൻ വായിച്ചതിന് സമയത്ത് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ കഥയിൽ നിന്ന് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പുതിയ ചിന്തകൾ എൻ്റെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കെന്ന് വിചാരിച്ചിട്ടാണ് ഈ കഥ നിങ്ങൾ മുന്നിൽ ഞാൻ പറഞ്ഞു തരുന്നത്. തീർച്ചയായും ഈ കഥ അതിൻ്റെതായ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു അമേരിക്കൻ ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു അച്ഛനും ഒരു മകനും ഉണ്ടായിരുന്നു. ആ അച്ഛന് വയസ്സായ സമയത്ത് അച്ഛനൊരു പഴയ വാച്ച് എടുത്തു കൊണ്ടുവന്ന് മകനോട് കാണിച്ചു പറഞ്ഞു, മകനെ, ഈ ഒരു വാച്ച് ഏകദേശം 1500 മുമ്പ് പഴക്കമുള്ള ഒരു വാച്ചാണ്. ഈ ഒരു വാച്ച് എനിക്ക് എൻ്റെ അപ്പൂപ്പൻ നിന്ന് സമ്മാനിച്ചൊരു വാച്ചാണ്. ഓക്കെ, ഈ വാച്ച് ഞാൻ നിനക്ക് നൽകുകയാണ്. ഇനിയിത് സൂക്ഷിക്കേണ്ടതും കാര്യങ്ങൾ നോക്കേണ്ടതും നീയാണ്. പക്ഷെ അതിന് മുന്നൊരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഈ വാച്ചുമായിട്ട് നീ അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ പോവുക. അവിടെ കൊണ്ടുപോയി കാണിച്ച് ഇതിൻ്റെ വില ഒന്ന് അന്വേഷിച്ച് വരിക. അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞ്, ഈ ചെക്കൻ, ഈ മകൻ അങ്ങനെ ഈ മകൻ ഈ വാച്ചുമായിട്ട് കോഫി ഷോപ്പിൽ പോവുകയാണ്. എന്നിട്ട് അവിടെ കാര്യങ്ങൾ അന്വേഷിച്ചു, അതിൻ്റെ പൈസയും കാര്യങ്ങൾ അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു. ഈ മകൻ അച്ഛൻ്റെ അടുത്ത് തിരിച്ചു വന്ന് പറഞ്ഞു, വെച്ചാൽ ഞാൻ അതിനുള്ള കാര്യങ്ങൾ, ഇതിനുള്ള വില അവരോട് അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞത് $5 ഇതിന് തരാമെന്നായിരുന്നു അവർ പറഞ്ഞത്. ഓക്കെ, അച്ഛൻ എന്നാ പറയും, ഇനി നീ അടുത്തൊരു മരക്കച്ചവടക്കാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇതിൻ്റെ വില ചോദിക്കാം. അങ്ങനെ മകൻ മരക്കച്ചവടക്കാരൻ്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. തിരിച്ചു വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ മരക്കച്ചവടക്കാരൻ്റെ അടുത്ത് പോയി, ഇതിന് അദ്ദേഹം പറഞ്ഞ വിലയും ആ നേരത്തെ പറഞ്ഞ വിലയും ഒരേപോലെയാണ്. അച്ഛാ, $5 ഇതിന് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അച്ഛൻ മൂന്നാമതായിട്ട് ആ മകനോട് പറയുക, മകനെ, നമുക്ക് അടുത്തുള്ള ഒരു നഗരത്തിൽ ഒരു വലിയ മ്യൂസിയം ഉണ്ട്, അവിടെ ഈ വാച്ചുമായി പോവുക, എന്നിട്ട് ഇതിൻ്റെ വിലയും കാര്യങ്ങളും അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മകൻ ഈ വാച്ചുമായി മ്യൂസിയത്തിൽ പോകുന്നു, ഇത് കാണിച്ചു കൊടുക്കുന്നു. അതിൻ്റെ വില അവർ പറയുന്നത് കേട്ട് സത്യം പറഞ്ഞാൽ മകന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം വെച്ചാൽ $1,000,000 ആണ് അവർ ഈ വാച്ചിന് അവർ ഓഫർ ചെയ്തത്. അങ്ങനെ ആ സന്തോഷവുമായി ജിജ്ഞാസയോടും കൂടി അച്ഛൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ, അവർ ഇതിന് $1,000,000 തരാമെന്ന് പറഞ്ഞു വെച്ചാന്ന് പറയുന്നു. ആ സമയത്ത് അച്ഛൻ പറയുവാണ്, മകൻ, ഈ കാര്യം എനിക്ക് മുന്നേ അറിയാമായിരുന്നു, പക്ഷെ ഈ കാര്യങ്ങൾ നിന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ച എന്തിനെന്ന് വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, അഥവാ നമ്മുടെ വാല്യൂ എന്നൊരു സംഭവം, നമ്മുടെ ഒരു ജീവനും ഒരു മനുഷ്യനും അവരുടേതായ ഒരു വാല്യൂ ഉണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്നും അർത്ഥവത്താവുന്നത്. നീ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ വാല്യൂ മനസ്സിലാക്കാത്ത ഒരു കാര്യവുമായിട്ട് അല്ലെങ്കിൽ ഒരാളുമായിട്ട് യോജിച്ച് പോകുന്നത് ഓർത്ത് നോക്കുക. ഒരിക്കലും നമുക്ക് അവരുമായി പൊരുത്തപ്പെട്ട് പോകാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ, അവരും നമ്മുടെ മൂല്യങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ വാല്യൂ മനസ്സിലാക്കാത്ത സമയത്ത് നമുക്കും അവർക്കിടയിൽ ഒരു ഗ്യാപ്പ് വരും. അവർക്ക് നമ്മൾക്ക് കഴിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനോ പറ്റുകയില്ല. അതുകൊണ്ട് ഒരിക്കലും യോജിച്ച് പോകാനും പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മനസ്സിൽ സമാധാനമോ ഒരു സന്തോഷമോ ലഭിക്കുകയില്ല, ജീവിതത്തിൻ്റെ ആനന്ദം മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്ലേസ്, അഥവാ നമ്മുടെ പ്ലേസ് കണ്ടെത്തുക, നമ്മുടെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരെ കണ്ടെത്തുക, നമ്മുടെ മൂല്യം മനസ്സിലാക്കി അതിൻ്റെ കൂടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. ആ സമയത്ത് നമുക്ക് ജീവിതത്തിൻ്റെ ആനന്ദം കണ്ടെത്താനും നമ്മുടെ ജീവിതം അർത്ഥവത്താവുന്നതും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത്, ഈ ഒരു കഥ, ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എന്താണോ തോന്നുന്നത് അത് ഇവിടെ നിന്ന് മാറ്റം കുറയ്ക്കാൻ ശ്രമിക്കും. ഈ സമയം എന്നൊരു സംഭവം എപ്പോഴും ഒരിടത്ത് നിർത്തി നിൽക്കുന്നതല്ല, അത് ഒരു സമയം കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, പിന്നിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞല്ലോ, അതിൽ സങ്കടപ്പെടാൻ സന്തോഷിക്കാനുള്ള വകകൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി വിചാരിക്കും, ഇഷ്ടമായി തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.